പലാടി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. നവീൻ ബാബു സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നവീൻ ബാബു എന്ന വ്യക്തി നമ്മുടെ മുന്നിലൊക്കെ വന്ന് പറയുകയാണ് താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. മരണമാണോ ആത്മഹത്യയാണോ എന്ന് പോലും കൃത്യമായി ഒരു ഉത്തരത്തിലെത്താൻ കഴിയാതെ ഇരിക്കുമ്പോൾ പലരും അത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തിനേറെ പറയുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മിത്തത്തിൽ ആത്മഹത്യയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയെങ്കിൽ നവീൻ ബാബു നമ്മുടെയൊക്കെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പോകുക? ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നമുക്കതൊന്ന് നോക്കാം. നവീൻ ബാബു സ്വയം ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ, എന്തിന് ADM നവീൻ ബാബു ജീവിതം അവസാനിപ്പിക്കാമെന്ന തീരുമാനത്തിലെത്തി? ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതം കൂറുന്നുണ്ടാകും. ഒരു ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രമാണങ്ങൾ വിശ്വസിച്ച് ജീവിച്ച എനിക്ക് കുറ്റബോധത്തോടുകൂടി ആ സത്യം വിളിച്ചു പറയണമെന്നുണ്ട്. അതിനു മുമ്പായി വിനയപുരസരം ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്. മഞ്ജുഷയുടെയും ഈ നിരുപമയുടെയും നിരഞ്ജനയുടെയും കണ്ണീർ കാണുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി വ്യസനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷഭേദങ്ങൾ മറന്ന് മനുഷ്യകുലത്തിൽ പിറന്ന മുഴുവൻ ജീവികളും ഒരു ജീവിയായി പരിണമിച്ചു. ഈ കാട്ടാളനെ ഈ ഗോളത്തിൽ നിന്ന് തുരത്തണം. ഇവൻ വേണ്ട ഇവിടെ. റഷ്യയിലും ഭൂപടത്തിലും തന്റെ ഒട്ടേറെ ഭാഗങ്ങളിലും ഇന്ന് ഈ രാക്ഷസനെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായി ചില ചിന്തകളിൽ പ്രജന്യവേഷത്തിൽ കടന്നു കൂടിയിട്ടുമുണ്ട്. റഷ്യയിലെ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് സഖാവ് ഈ കെഡ്രോവ് ജയിലിലെ ഇരുട്ടുമുറിയിൽ നിന്ന് എഴുതിയ കത്തിലെ അവസാനത്തെ ചില വരികൾ മാത്രം പകർത്തട്ടെ. ഞാൻ ഇവിടെ ലോഫോട്ടോക്സിലെ ജയിലിലെ ഇരുട്ടുമുറിയിൽ അറയിൽ നിന്ന് താങ്കളോട് സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ വിഹ്വാലമായ ആർത്തനാദം താങ്കളുടെ ചെവിയിൽ എത്തുമാറാകട്ടെ. തങ്ങൾ ഈ ബദിരനാകരുത്, എന്നെ രക്ഷിച്ചാലും ദയവായി എന്നെ ചോദ്യം ചെയ്യൽ എന്ന ഈ പേടി സ്വപ്നത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സഹായിക്കുക. ഈ സംഭവിക്കുന്നതൊക്കെ ആർക്കോ എവിടെയോ പിഴച്ചതിന്റെ ഫലമാണ് എന്ന് വന്നുകൂടട്ടെ. നിരപരാധിയായ ഞാൻ പീഡിപ്പിക്കപ്പെടുകയാണ്. ഞാൻ പറയുന്നത് വിശ്വസിച്ചാലും കാലത്താൽ സത്യം തെളിയിച്ചിരിക്കില്ല. ഞാനൊരു കളങ്കവുമില്ലാത്ത പഴയ ഒരു ബോൾഷെവിക്കാരനാണ്. രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും ക്ഷേമത്തിനുമായി പാർട്ടിയുടെ അണിയിൽ നിന്ന് ഏതാണ്ട് 40 കൊല്ലം സത്യസന്ധമായി പടവെട്ടിയ ആളാണ് ഞാൻ. ഞാൻ നിരപരാധിയാണ് എന്നും എന്റെ അവസാന ശ്വാസം വരെയും പാർട്ടിയുടെ കൂറുള്ള ഒരു ഈ സദ്ദാരത്തെ തന്റെ അവസാന ശ്വാസം വരെയും പാർട്ടിയുടെ ശത്രുവാക്കാനാകില്ല എന്നും പാർട്ടി അറിയുമാറാകട്ടെ. എന്നാൽ എനിക്ക് എന്നെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. എന്റെ മേൽ അപ്പപ്പോൾ പതിക്കുന്ന കടുത്ത അടിയിൽ നിന്ന് എനിക്ക് മോചനമില്ല. എന്തിനും ഒരറുതിയുണ്ട്. എന്റെ മേലുള്ള പീഡനം പരമകഷ്ടത്തിലെത്തിയിരിക്കുകയാണ്. എന്റെ ആരോഗ്യം തകർന്നു, എന്റെ ഊർജം ക്ഷയിച്ചു, അന്ത്യം അടുത്തു വരുന്നു. ഒരു സോവിയറ്റ് ജയിൽ പിതൃഭൂമിയെ വഞ്ചിച്ച നിത്യനായ ഒരാളായി മരിക്കുക. സത്യസന്ധനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കൂടുതൽ രാക്ഷസീയമായിട്ട് എന്തുണ്ടാകാൻ? ഇത് ആരുടെയും ആത്മഗതം അല്ല, ചരിത്രത്തിന്റെ ഭാഗമായ റഷ്യൻ കോടതിയിൽ നടന്ന വിസ്താരത്തിന്റെ ഭാഗമാണ്. ജഡ്ജിയുടെ പേരുകളും വിധിയും പുറത്തു വന്നിട്ടുണ്ട് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ ഇവിടെ പാർട്ടി കുടുംബത്തിൽ ജനിച്ച, പാർട്ടി കുടുംബത്തിൽ വളർന്ന, പാർട്ടിയിൽ ജീവിച്ച്, നന്നായി പഠിച്ച്, പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ സർക്കാർ ജോലി വാങ്ങി, അത് ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് വിവാഹം കഴിച്ചപ്പോഴും പാർട്ടി കുടുംബത്തിൽ നിന്ന് പെണ്ണ് കാണുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ആ സ്ത്രീയും ഈ പറഞ്ഞ പോലെ തന്നെ നന്നായി പഠിക്കുകയും നല്ല സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും പാർട്ടി എന്ന ആ ഒരു ശക്തി വിട്ടുപോയിട്ടില്ല. കേരളത്തിൽ പലയിടത്തും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച പലരുമുണ്ട്. എന്നാൽ ഈ ഇത്തരത്തിലുള്ള ജയ് വിളിക്കുവാനോ അത്തരം ഒന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രക്തം തിളച്ചിരുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ചില നേതാക്കളുടെ അധപ്പതനം കാരണം ഈ പാർട്ടിയെ തന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചവർക്ക് ഒരു കാരണവശാലും, പച്ചയായ മനുഷ്യർക്ക് ഒരു കാരണവശാലും അധികം അവർക്ക് മേൽ അർപ്പിക്കപ്പെടുന്ന ഇത്തരം അടികളോട് നെഞ്ചു വിരിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അവർ സ്വയമേ ആദ്യം തന്നെ അവർക്ക് കിട്ടുന്ന ആദ്യ അടിയിൽ തന്നെ സ്വയം മരിച്ചിട്ടുണ്ടാകാം അകത്ത്. അപ്പോൾ ഒന്നും എന്താണ് വെച്ചു താമസിപ്പിക്കാതെ, അല്ലെങ്കിൽ ഇനി എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ആ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന മനസ്സിലാക്കിയ നിമിഷമാണ് നവീൻ ബാബു ഇങ്ങനെ ചെയ്തത് എന്നാണ് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ വഴിവെക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.